ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങളാണ് വയനാട് സംസാരിക്കുന്നത് എന്നാണ് നമുക്കറിയാനുള്ളത്. ഇനി നമുക്ക് ജനങ്ങളുടെ ചോദ്യങ്ങളിലേക്കാണ്. ആർക്കാണ് ആദ്യം ചോദ്യം ചോദിക്കേണ്ടത്? ചോദിച്ചോളൂ, ആരോടാണ് ചോദ്യം? ഇവിടെ പിന്നെ രാത്രി യാത്രാ നിരോധനം ബന്ധപ്പെട്ടുകൊണ്ട് വളരെ തെറ്റായ വിവരമാണ് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അയാൾക്ക് ഈ മണ്ഡലം അറിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം, വയനാട് അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം വയനാട്ടിലെല്ലാം ഇറക്കുമതിയാണല്ലോ. പിന്നെ ഇവിടെ കൽപ്പറ്റ എം എൽ എ വന്നാൽ അത് ഇറക്കുമതി, എം പി വന്നാൽ ഇറക്കുമതി, ഇപ്പൊ ചർച്ചയ്ക്ക് വന്നാൽ അത് വയനാട്ടിൽ. ഇവരെയൊക്കെ ജനങ്ങളല്ലേ സാർ ജയിപ്പിക്കുന്നത്, വയനാട്ടിലെ ജനങ്ങളല്ലേ? രാഷ്ട്രീയപരമായി നമുക്കിപ്പോ പിന്നെ പല രാഷ്ട്രീയ പാർട്ടി ശക്തിപരമായ കേന്ദ്രങ്ങളുണ്ടാവും, ആ കേന്ദ്രങ്ങൾ വോട്ട് പേ കൊണ്ട് ആരും ജയിപ്പിക്കാം, പക്ഷെ നാടിന് എന്ത് ലഭിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോ ചോദ്യത്തിലേക്ക് വരുന്നത്, 2009 രാത്രി യാത്രാ നിരോധനം ഉണ്ടായ ശേഷം ആ സംഭവം പിന്നീട് വിവാദമായപ്പോൾ ഉടനെ അത് പിൻവലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് പ്രകൃതി സംരക്ഷണ സമിതി പിന്നെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് 2010 അത് പിന്നെ ആ അത് ശരിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിറക്കുന്നത്. അങ്ങനെ നേരത്തെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ആണ് ചേർന്നത്, അങ്ങനെ സർക്കാരിന്റെ വീഴ്ചയായിരുന്നുവെങ്കിൽ 2011 ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നല്ലോ. 2010 വിധിയെ കക്ഷി കയറുന്നുകൊണ്ട് എന്തുകൊണ്ട് അവർ ചോദ്യം ചെയ്തില്ല? മാത്രവുമല്ല, അദ്ദേഹം മറുപടി പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. 2013 ഇലക്ഷനോട് കൂടി സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി ആവുന്നു, കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുന്നു, എം പി അടക്കം കേന്ദ്രം എല്ലാം കോൺഗ്രസ് ആണ്. അപ്പൊ ഇങ്ങനെ കള്ളം പറഞ്ഞ് തെറ്റിപ്പിടിക്കാതെ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി വരാതെ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ്, കേരളത്തിൽ ഉമ്മൻചാണ്ടി, കർണാടകയിൽ സിദ്ധരാമയ്യ, എന്നിട്ടും വയനാട്ടിൽ എന്താണ് ഈ ഗതി എന്നുള്ളതാണ് ചോദ്യം. 2009 ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? ആ 2009 കേസിൽ ആരായിരുന്നു കക്ഷി ചേർന്നത്? അങ്ങൊന്ന് പറയൂ, എന്റെ അടുത്ത് ഒന്ന് പറയൂ. കേരളത്തിന് വേണ്ടി അല്ലല്ല, അങ്ങ് പറയട്ടെ പറയട്ടെ, അല്ല അദ്ദേഹം പറയട്ടെ. 2009 നിങ്ങൾ അന്ന് അന്ന് നിങ്ങൾ ചാനൽ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചാനലിന്റെ ഫ്രെയിം നോക്കണം, ചെക്ക് ചെയ്യണം. 2009 ഇതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം വരികയും പിന്നീട് അത് വിവാദമായപ്പോൾ പിൻവലിച്ചു. 2010 കേസ് വരുന്നത്, കേസ് വരികയും ആ കേസ് മാർച്ചിൽ 2010 മാർച്ച് മാസത്തിൽ ആ കേസ് അനുകൂലമായി അത് ആ വിധി ശരിവെച്ചുകൊണ്ട്, ചാമരാജ്നഗർ കളക്ടറുടെ വിധി ശരിവെച്ചുകൊണ്ട് ഉത്തരവ് വന്നു. അപ്പൊ അത് മാറ്റി പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് 2010 ശേഷം 11 പിന്നെ സർക്കാർ മാറുന്നു. എന്തുകൊണ്ട് ക്ലിയർ? 5 കൊല്ലമല്ലായിരുന്നോ? അങ്ങോട്ട് എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്, അങ്ങ് അല്ലെങ്കിൽ റഫീഖ് മറുപടി പറയട്ടെ. 2009 ആ കേസിൽ ആരാണ് കേരളത്തിന് വേണ്ടി കക്ഷി ചേർന്നത്? ആര് പറഞ്ഞു കേസില്ലാന്ന്? ആര് പറയരുത്. 2009 നിങ്ങൾ തെറ്റായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലെ പിൻവലിച്ചു. പിന്നീടാണ് കോടതിയിൽ പോയി വിഷയം വരുന്നത്. അതായത് 2009 ഉത്തരവ് കലക്ടറിന്റെ ഉത്തരവിനെതിരായി ഗവൺമെന്റ് ഇടപെടുകയും കർണാടക ഗവൺമെന്റ് ഇടപെടുകയും അതിനുശേഷം ആ ഉത്തരവ് പിൻവലിച്ചു, കലക്ടർ പിൻവലിച്ചു. അതിനുശേഷം അവിടെയുള്ള ചില ആളുകൾ കോടതിയിൽ പോയി കേസ് കൊടുക്കുന്ന 2010 അതിനുശേഷം ഇവരെന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, അതല്ല അവിടെ കേട്ടെ, അതവിടെ ചോദിക്കട്ടെ. എന്തിനാണ് പിന്നെ രാഹുൽ ഗാന്ധി ഇത് പറയൂ? നിങ്ങൾ പഴയത് മാത്രം പറയൂ. 2019 രാഹുൽ ഗാന്ധി മത്സരിക്കും, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മാൻ ആൻഡ് അനിമൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് പറഞ്ഞു വെക്കലല്ല, അത് പരിഹരിക്കാനും എന്റെ ഉത്തരവാദിത്വം. ഒരു തവണയെങ്കിലും ഇടപെടൽ തയ്യാറായോ? ഇവിടുത്തെ ആളുകൾ പോയപ്പോ അതിനുവേണ്ടി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായോ? പരിഹരിച്ചില്ല. തെറ്റായ കാര്യങ്ങൾ പറയുക, ശരിയായ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഞാൻ മറുപടി പറയട്ടെ, മറുപടി പറഞ്ഞു. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഞാൻ അധികം കയറി ഇടപെടുന്നുണ്ട്. എനിക്ക് മറുപടി പറയാനുള്ള സമയം തരണം. അദ്ദേഹം പറഞ്ഞത് ഈ ഇതിനകത്ത് കേസ് അന്ന് കക്ഷി ചേർന്നാന്ന് ഉൾപ്പെടെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഒരു ചർച്ച വെക്കുകയാണെങ്കിൽ ഞാൻ വരാം, ഇതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വരാം. പിന്നെ അദ്ദേഹം പറഞ്ഞു വന്യമൃഗ മനുഷ്യ സംഘർഷം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 7,000 കോടിയുടെ വയനാട് പാക്കേജ് എന്തായി? എത്രയാണ് 7,000 കോടിയുടെ വയനാട് പാക്കേജിൽ അനുവദിച്ചത്? 2 ബജറ്റിലായിട്ട് 150 കോടി. 2 ബജറ്റിൽ 150 കോടി അനുവദിച്ചതിൽ ഭരണാനുമതി കൊടുത്തത് 140 കോടി. ആ 140 കോടി രൂപയുടെ ബജറ്റ് കൊടുത്തതിൽ ഞാൻ പറയട്ടെ മാഷേ, മനുഷ്യ വന്യമൃഗ സംരക്ഷണം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ഫെൻസിങ് വെക്കാൻ വേണ്ടി എത്ര കോടിയാ വെച്ചത്? 3 കോടി രൂപ. എവിടെ 7,000 കോടി രൂപയുടെ പാക്കേജ്? എവിടെ 140 വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയത്? വെറുതെ ഇരുന്നിട്ട് സംസ്ഥാനം ചെയ്യേണ്ട കാര്യത്തിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അനങ്ങാപ്പാറയാ. എത്ര കോമ്പൗണ്ട് ഫെൻസിങ് നിർമ്മിച്ചു? 279 മീറ്റർ ആണ് ഇത് സംസ്ഥാനത്ത് മുഴുവൻ നിർമ്മിച്ചത് ഇല്ലേ? കഴിവുകേടിന്റെ പര്യായമായിട്ട് മാറിയില്ലേ? പിന്നെ അദ്ദേഹം നേരത്തെ ഞാൻ വീടുകളുടെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്നോട് കണക്ക് പറയണമെന്ന് പറഞ്ഞു. ദാ കണക്ക് പിടിച്ചോ 14-ാം കേരളസഭ, അതിനകത്ത് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം 16/5/2017. മറുപടി പറയുന്നത് കെ ടി ജലീൽ, നിങ്ങളുടെ മന്ത്രിയാണല്ലോ, സംശയമില്ലല്ലോ. ദാ ഇതിനകത്ത് പറയുന്നു 2015-12 മുതൽ 2015-16 വരെ സംസ്ഥാനത്ത് ഇന്ദിരാവാസ് യോജന പദ്ധതിയിൽ ആകെ 294,670 വീടുകൾ അനുവദിക്കുകയും
275,38 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പട്ടികജാതി വിഭാഗത്തിൽ എത്രയാ നോക്കൂ, 24,594. പിന്നെ പട്ടികവർഗ വിഭാഗം 18,000 ജില്ലാനം, മുനിസിപ്പാലിറ്റികൾ 12,815, ഗ്രാമപഞ്ചായത്തുകൾ 71,710. കൃത്യമായിട്ട് കണക്ക് തരാം. എവിടെ റഫീഖ്? ആ 3,000 കണക്കുന്താ? ശരി റഫീഖ്, ആ 3,000 കണക്കുന്താ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, മാധവിടെ വാർത്തയല്ല ഇവിടെ പ്രശ്നം. മാധവിടെ വാർത്തയല്ല, ആരാണ് ആ കേസിൽ ആരാണ് കക്ഷി ചേർന്നത് നിങ്ങൾ ധൈര്യമുണ്ട് പറ? ശരി, ആ കേസിൽ ആരാണ് കക്ഷി ചേർന്നത് നിങ്ങൾ ധൈര്യമുണ്ട് പറ? ആരായിരുന്നു ട്രാൻസ്പോർട്ട്? ഈ രൂപത്തിൽ തെറ്റായി കാര്യങ്ങൾ കളവ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത രൂപത്തിൽ പറയരുത്. വസ്തുതകളെ വെച്ചുകൊണ്ട് പറയണ്ടേ? ഇവിടെ ഞങ്ങൾ രാത്രി യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? വന്യമൃഗശല്യം, വന്യമൃഗശല്യത്തിന് പറഞ്ഞു.